ആണ്ടിൽ 6 മാസത്തോളം അമ്പലങ്ങളിൽ നിന്നും അമ്പലങ്ങളിലേക്ക്. ആധ്യാത്മിക ചൈതന്യം മനസ്സിലും ഉടലിലും, ആരെയും ഒന്ന് പിടിച്ചു നിർത്തുന്ന ആകാരം. ആതിര വിനോദിൻ്റെ ബയോഡേറ്റ ഇങ്ങനെ തുടങ്ങുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ആതിര വീടിൻ്റെ പ്രതാപം കാത്ത കരിവീരന്മാരുടെ ഇളം തലമുറക്കാരനാണ് വിനോദ്. പുട്ടോളി രാജശേഖരനും വൈക്കം വേണുഗോപാലും കൊച്ചുപ്രായിക്കൽ ഗോപിയും ജയറാമിൻ്റെ പ്രിയപ്പെട്ട കണ്ണനുമെല്ലാം വിരാജിച്ച് തറവാടാണ് ആതിര. ആതിര വീട്ടിലെ രവി മുതലാളിക്ക് ലക്ഷണമൊത്ത ആനകളെ വാങ്ങുന്നതും ഇഷ്ടപ്പെട്ട് അതിനെ വാങ്ങുവാൻ വരുന്നവർക്ക് നൽകുന്നതിലും സന്തോഷമേയുള്ളൂ. കേരളത്തിൽ നമുക്ക് മനസ്സിനിഷ്ടപ്പെടുന്ന ആനകളെ കണ്ടാൽ എടുത്തുകൊണ്ട് വരും. ആര് മാന്യമായ ഇത് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും. കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിർത്തത്തില്ല. എല്ലാവരും വന്ന് ആഗ്രഹിച്ച് ചോദിച്ചാൽ അങ്ങനെ എല്ലാ ഒരുപാട് നല്ല ആനകളെ എൻ്റെ കൈ മുഖാന്തരം പലർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കേരളത്തിൽ നിൽക്കുന്ന പേരിട്ട ആനകളെല്ലാം എന്നെ വഴിയും പോയിട്ടുള്ള ആനകളാണ് നിൽക്കുന്നത്. കരിവീട്ടിയുടെ നിറം, ഉയർന്ന വായുകുംഭം, തേൻ കണ്ണ്, കട്ടിയാർന്ന നട, ഉറച്ച അമരം, മാംസളമായ വാൽക്കുടം, വീണെടുത്ത കൊമ്പുകൾ, ഒറ്റ നിലവ്, ഇങ്ങനെ ഏതൊരാനപ്രേമിയെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ ഇവന് കഴിയും. ഏത് കൂട്ടത്തിനിടയിലും ഇതാ എന്നെ നോക്ക് എന്ന എടുപ്പ്. സ്ക്രീൻ പ്രസൻസ് നല്ല അഭിനേതാവിൻ്റെ മാത്രം ഗുണമല്ല, അത് എന്നെപ്പോലുള്ള ഗജകേസരികളെ കൂടി ഉദ്ദേശിച്ചു പറയുന്നതാണെന്ന് വിനോദ് വാദിച്ചാൽ ഈ ക്ഷേത്രനടയിൽ വെച്ചെങ്കിലും നമുക്കത് സമ്മതിച്ചേ മതിയാകും. ശബരിമല ഉൾപ്പെടുന്ന വനമേഖലയിലെ ആനകൾക്ക് ലോകത്തെവിടെയുമുള്ള നാടൻ ആനകളേക്കാൾ സൗന്ദര്യം അല്പം കൂടുതലാണെന്ന ഒരു വിലയിരുത്തലുണ്ട്. ആ കണക്കിനെയെല്ലാം ഒരു പോയിൻ്റെങ്കിലും ചാടിക്കടന്ന് തോൽപ്പിച്ചിരിക്കുകയാണ് ഈ ആസാംകാരൻ. സങ്കല്പങ്ങളെയും മുൻവിധികളെയും മാറ്റൂ, അല്ലെങ്കിൽ ഞാൻ മാറ്റിക്കും എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ സഹ്യപുത്രൻ. ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരുന്ന നാളുകളിൽ ഇവൻ്റെ പ്രധാന തൊഴിലിടം തേയിലക്കാടുകളായിരുന്നു. ആനയ്ക്കെന്ത് തേയിലത്തോട്ടത്തിൽ കാര്യം എന്ന് ചോദിക്കാൻ വരട്ടെ. കിളുന്ന് നുള്ളുവാൻ ഒന്നുമല്ലെങ്കിലും അവിടെ ഇവന് ചില പരിപാടികളുണ്ടായിരുന്നു. 100 വർഷം വരുന്ന തേയിലച്ചെടികളെ വേരോടെ പിഴുതു മാറ്റുക എന്നുള്ളതായിരുന്നു ആ തൊഴിൽ. കൂട്ടത്തിൽ തടിപിടുത്തവും ഉണ്ടായിരുന്നു. അന്നേ ഇവൻ്റെ തലയിൽ ഉത്സവങ്ങൾ എഴുതി ചേർത്തിരുന്നു എന്ന് വേണം കരുതാൻ. വളരെ അപൂർവമായിട്ട് മാത്രം ആനകളെ എഴുന്നള്ളിക്കാറുള്ള പല ക്ഷേത്രങ്ങളിലും ആസാമിൽ വെച്ച് ഇവനെ എഴുന്നള്ളിച്ചിട്ടുണ്ട്. ഇതാണെൻ്റെ മാർഗം, ഇതാണെൻ്റെ ഇഷ്ടം എന്നൊക്കെ വിളിച്ചു പറയുന്ന മട്ടിൽ ഇവൻ അവിടെ വെച്ച് പെരുമാറിയിരുന്നു. ശിവരാത്രിക്കും ശ്രീകൃഷ്ണ ജയന്തിക്കും ലോക വനദിനത്തിനുമെല്ലാം ഇവനൊരാകർഷണമായിരുന്നു അന്ന്. ആസാമിൽ നിന്നും കേരളത്തിലേക്ക് ഓമനക്കുട്ടൻപിള്ള ഇവനെ കൊണ്ടുവന്നത് ലോറിയിൽ കയറ്റിയാണ്. അന്നുവരെ ലോറിയിൽ കയറിയിട്ടില്ലാത്തതിനാൽ ഇവനൊരു ഭയമുണ്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ഇവൻ ആദ്യം വണ്ടിയിൽ കയറിയില്ല. പഠിച്ച പണി 18 നോക്കിയ ശേഷം ഇനി നടപ്പില്ല എന്ന് കരുതി പിന്തിരിയാൻ തന്നെ ഓമനക്കുട്ടൻപിള്ള തീരുമാനിച്ചു. കയറുന്നില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മടങ്ങുവാൻ തുടങ്ങിയതും എല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ഇവൻ ലോറിയിലേക്ക് ഓടിക്കയറുകയുമായിരുന്നു. സാധാരണ ആനകൾ ലോറിയിൽ കയറിയാൽ ഉടൻ തിരിയാറില്ല, നേരെ തന്നെ നിൽക്കും. എന്നാൽ വിനോദ് ലോറിയിൽ കയറിയ ഉടൻ തിരിഞ്ഞു നിന്നു. ആ നിൽപ്പ് പിന്നെ കേരളത്തിലെത്തുന്നതുവരെയും തുടർന്നു. അതിനുശേഷം ഇന്നോളം ലോറിയിൽ കയറുവാൻ വിനോദ് മടി കാണിക്കുകയോ ഭയക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ലോറി യാത്ര അനിവാര്യമായി വിനോദിന് തീർന്നിട്ടുമുണ്ട്.